ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇഫ്താർ ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇത്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴമെല്ലാം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ മെൽറ്റായി വരുന്ന സമയത്ത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പഴം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയെല്ലാം നല്ലതുപോലെ മെൽറ്റായതിനു ശേഷം ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് വറുത്ത റവയാട്ടോ ചേർത്തത്. റവ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാട്ടോ ആക്കിയെടുത്തിരിക്കുന്നത്. മുഴുവൻ അരി ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായി കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതേപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് എണ്ണയിലൊന്നും കോരി മാറ്റാം കേട്ടോ. ഇഫ്താർ ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാട്ടോ ഇത്. വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.